ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ബാപ്പുജിയെ കുറിച്ച് കുരുന്നുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയെ നൽകിയ അറിയിപ്പിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് എന്റെ ബാപ്പുജി എന്ന വിഷയത്തിൽ പ്രസംഗങ്ങൾ ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇന്ന് അവയെല്ലാം ഓരോന്നായി സംരക്ഷണം ചെയ്യുകയാണ്. കാണാം എന്റെ ബാപ്പുജി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. കണ്ണൂർ കാടംകോട് നെല്ലിക്കൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥി ഷാനിയ വിശ്വനാഥിന്റെ ബാപ്പുജി പ്രസംഗത്തിലേക്ക്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ് എന്നാണ് കാസർകോട് തോമാപുരം സെന്റ് തോമസ് ഹൈസ്കൂളിലെ 5 ക്ലാസ് വിദ്യാർത്ഥി സെറ ട്രീസ സന്തോഷ് തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമസ്കാരം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് രാജ്യത്തെ നയിച്ച വീര നേതാവാണ് ഗാന്ധിജി. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ഭായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാനായി ജീവിതത്തെ മാറ്റിവെച്ച മഹാൻ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരനാണ് ഗാന്ധിജി. അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ആയുധം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. അധികാരങ്ങളെ മോഹിക്കാതെ മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി. ജയ് ഹിന്ദ്. കോഴിക്കോട് കണ്ണോത്ത് സെന്റ് ആന്റണീസ് LP ആൻഡ് UP സ്കൂളിലെ വിദ്യാർത്ഥി സാങ്ക്ട മരിയയുടെ ചടുലമായ ബാപ്പുജി പ്രസംഗത്തിലേക്ക്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടിയെടുക്കാനാവാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ ഒന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ബാപ്പുജിയുടെ ജന്മദിനം. ഇന്ന് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി. അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റാൻ ഗാന്ധിജി സ്വന്തം ജീവിതമാണ് ബലിയർപ്പിച്ചത്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം. നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്. ഗാന്ധിജി സ്വപ്നം കണ്ട അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞാണ് കൊല്ലം നിലമേൽ GUP സ്കൂളിലെ 7 ക്ലാസ് വിദ്യാർത്ഥി സഫ ഫാത്തിമ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. മഹാത്മാവ് ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കി നമുക്ക് തന്നെ സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്കെതിരെ മുഴുവൻ വസ്ത്രം എന്ന് പറഞ്ഞ അർദ്ധ വസ്ത്രധാരിയായ ഗാന്ധിജി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശാലമായ ഹോളിൽ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുമ്പോൾ ഗാന്ധിജി ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് അഖണ്ഡ
എന്ന ഭാരതമാണ്. എന്നാൽ നമുക്ക് ലഭിച്ചതും രണ്ടായി പിളർന്ന രാഷ്ട്രം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാലുവെക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ചോരപ്പുഴുകയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ജാതി മത വർണ്ണവർഗ വിവേചനങ്ങളില്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ ബാബുജി സ്വപ്നം കണ്ടത്. നമ്മുടെ ബാബുജിയുടെ അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി. ഗാന്ധിജിയുടെ തത്വങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥി റിയ മനോജ് നടത്തിയ പ്രസംഗം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഈ സുദിനമാണ് നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുതൂണായി പ്രവർത്തിച്ചിരുന്നു. സത്യത്തിനും സമത്വത്തിനും നീതിക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അക്രമരഹിതമായ സമരമായിരുന്നു ഗാന്ധിജി നടത്തിയിരുന്നത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത. ജാതിമത ചിന്തകൾ വെടിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗാന്ധിജി സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച സന്ദേശം പ്രാവർത്തികമാക്കുവാൻ കുട്ടികളായി നമുക്ക് പരിശ്രമിക്കാൻ ജയിക്കുന്നു. കണ്ണൂർ കാക്കയങ്ങാട് നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥി റിധിയുടെ കുഞ്ഞു ബാപ്പുജി പ്രസംഗത്തിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ബാബുജി എന്നാണ് കുട്ടികൾ ഗാന്ധിജിയെ വിളിക്കുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജിയാണ്. സത്യവും ആണ് ഗാന്ധിജിയുടെ പാത. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി. നമസ്കാരം. ഗാന്ധിജിയുടെ ആദർശങ്ങളെക്കുറിച്ച് പറയുന്ന ശിവപ്രകാശം UP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി പ്രക്ഷിത്തിന്റെ കുഞ്ഞു പ്രസംഗം കേൾക്കാം. നമസ്കാരം കൂട്ടുകാരെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിൽ പോർബന്തറിൽ കരഞ്ചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെ മകനായി മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ സത്യം മാത്രമായിരുന്നു ഗാന്ധിജി പറയാറുള്ളൂ. സത്യത്തിന്റെയും അഹിംസയുടെയും തത്വങ്ങൾ ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. കുട്ടികൾ ഗാന്ധിജിയെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പു സത്യാഗ്രഹം, അങ്ങനെ ഒട്ടനവധി സമരങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. നിരാഹാരം എന്നത് ഗാന്ധിജിയുടെ സമരായുധങ്ങളിൽ ഒന്നായിരുന്നു. ഒക്ടോബർ 2 ലോകം അഹിംസാ ദിനമായി ആചരിക്കുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യമായ ഇന്ത്യയെ തിരിച്ചു പിടിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഇദ്ദേഹത്തിന്റെ ജന്മദിനം നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.